അപ്പൊ ഈ ഒരു ചക്കയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 54 കിലോ ആണ് കേട്ടോ. ഹലോ വെച്ചാമാരി, ആഷിസ് കാസലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ചക്ക കാണാൻ പോകണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ മൊത്തം ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്നൊരു ചക്ക പരിചയപ്പെടാൻ പോവാണ്. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചക്കയാണിത്. ഇത് പറയാനായിട്ട് കാരണം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, കുറച്ച് പേരോട് അന്വേഷിച്ച് നോക്കി, അതായത് ഈ ഒരു ചക്കയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരോട് അന്വേഷിച്ച് നോക്കി. അപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചക്കയാണിതെന്നാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഈ ഒരു വീഡിയോ കൊണ്ടുവേണം നമ്മുടെ ഈ ചക്ക ഗിന്നസ് റെക്കോർഡ്സിൽ പേര് നേടാനായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അമ്മച്ചാമാരെ, ഇതാ നമ്മൾ തപ്പി വന്ന സാധനം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം എൻ്റെ ഒരു സൈസ് ഉണ്ട് കേട്ടോ ചക്ക. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചക്ക കാണുന്നത്. നമ്മുടെ തൊട്ടടുത്ത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രാമക്കൽമേടെ അടുത്തായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതാ എൻ്റെ, ഞാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഇരട്ടി സൈസാണ് ഈ ഒരു ചക്കയുള്ളത്. നമുക്ക് നോർത്ത് പിടിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചക്കയുടെ ഓണറെ നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ചക്കയുടെ ഉടമസ്ഥൻ, നമ്മുടെ രാമക്കൽമേടുള്ള സൈനുദ്ദീൻ അല്ലേ. സൈനുദ്ദീൻ ആണെന്നാണ് എൻ്റെ പേര്. അപ്പം ഈ ഒരു ചക്ക നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായതാണോ? അതെ അതെ. ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമ്മള്? ഇത് എല്ലാ വർഷവും വന്ന് ഇവിടെ ചക്ക വെട്ടുകാർ വന്ന് ചക്ക വെട്ടുന്നുണ്ട്. അപ്പൊ ഈ വർഷം ഇങ്ങനെ അവർ വന്നപ്പോ അവർക്കൊരു സംശയം വന്നു. അപ്പം ചിപ്സിന് ചക്ക ഉണ്ടോന്ന് ഒരുപാട് ചക്കകൾ കയറി പോകുന്നുണ്ട്. ഇതിപ്പോ ഇടുക്കി, അവർ ഇടുക്കിയിലെ മൊത്തം വെട്ടുന്നവരാണ് ചിപ്സിന്റെ ഇതിന്റെ ഒക്കെ ആയിട്ട്, ഇടിച്ചക്കയും ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്ന് അവര് വന്ന് അവർക്ക് സംശയം തോന്നി. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അത്രേ ഉള്ളു. അപ്പൊ അത് കാരണം അവരെന്നെ അടുത്തെന്ന് ചോദിച്ചാൽ അവര് കയറ് കെട്ടി ഇറക്കുമായിരുന്നു. ഇറക്കിയിട്ട് നല്ല ഉയരത്തിലുണ്ടായതാണോ? കുറച്ച് ഉയരത്തിലാ. അവിടെ നിന്ന് അവരിവിടെ എടുത്തു കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞാണ് ഞാനും കാണുന്നത്. അപ്പൊ അവിടെ വന്ന് അവര് പറഞ്ഞു, നമ്മുടെ ഇതിനകത്ത് ഗിന്നസ് ബുക്കിനകത്ത് 42 കിലോ വിലയാണ് ഇപ്പം കിടക്കുന്നത്. ഇതിന്റെ 53.65 54 കിലോ അടുത്തുണ്ട്. അപ്പൊ അവരിവിടെ കൊണ്ടുവന്ന് നമ്മൾ ത്രാശി തൂക്കി നോക്കിയപ്പോ 54 ഇത് ഫുള്ള് വിളഞ്ഞ കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ ഒരു പ്ലാവില് ഈ ചക്കയല്ലാതെ വേറെ വലിപ്പമുള്ള ചക്ക ഇത്രയും വലിപ്പം ഇല്ലായിരുന്നു. ഒരു 2-3 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഇത് വരിക്കയാണോ അതോ കോഴിയാണോ? ഇത് കോഴിയാണ്, കോഴി ചക്കയാണ്. ഇത് മാത്രമാണ് ആ കൂട്ടത്തിൽ ഉള്ളതില് വലിയ ചക്കയുള്ളത്. മറ്റേ ചക്ക വലിപ്പം വെക്കുന്നതാണോ അതോ അത് വിളഞ്ഞ് നിൽക്കുന്ന ചക്കയാണോ? അത് വിളഞ്ഞ് നിന്ന് അതും പറിച്ചോണ്ട് അവര് പോയി 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 പോയി. അപ്പൊ ഈ ഒരു ചക്കയാണ് നമുക്ക് ഇതവര് കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ട് പോയല്ലേ. ഇത് നമ്മള് ഇത് അവര് തന്നെ പറഞ്ഞു ഇന്ന പോലെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇതിവിടെ വെച്ചു, കൃഷി ഓഫീസറെ ഒക്കെ അറിയിച്ചു. അപ്പൊ അവര് വന്ന് ഇന്നലെ അവര് വന്ന് നോക്കിട്ട് പോയി, വന്ന് നോക്കി ഇതിന്റെ അളവും എല്ലാം എടുത്ത്. അപ്പം ഇതിപ്പോ 90 സെന്റിമീറ്റർ ഉണ്ട് നീളം വരുന്നത്. നീളം വരുന്നത് അപ്പം ഇന്ന സൂക്കൽ ഉള്ളതിനെന്ന് പറയുന്നത് 57.7 കണ്ട ഉള്ളതാണ്. അതിന്റെ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുപോയത്. പ്ലാവ് നട്ടുപിടിപ്പിച്ചത് മാതാപിതാക്കളാ. അപ്പൊ ഞങ്ങൾക്ക് 56 കോളനി കിട്ടി. അങ്ങനെ അവര് ഇവിടെ വന്ന് ഇത് വെച്ച് പ്ലാവ് വെച്ച് ഇതിന്റെ ഇതാണ്. ഇതിന്റെ ഇപ്പൊ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്റെ മാതാപിതാക്കൾക്കുള്ള, അവരാണ് ഇത് നട്ടതും ഒക്കെ. ഇവിടെ രണ്ട് ഭായിമാരുണ്ട് കേട്ടോ. അപ്പ നാം ക്യാ ഹേ? സന്തോഷ്. അപ്പാ ദാൽചന്ദ്. സന്തോഷ് ദാൽചന്ദ് രണ്ട് ഭായിമാരുണ്ട്. ഇവരുടെ സ്ഥലം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് ജില്ല ഡിണ്ടോരി. അപ്പ ഏലേ ഇത്ന ബട ചക്ക ദേഖാ ഹേ? ഹാ ദേഖാ ഹേ. കിധർ? എംപി മേ. ഓ ഇത്ന ബട? ഹാ ഹാ ഘർ കേ പാസ്. ഹാ ഹാ ഹാ. ഇപ്പ ഇധർ കേരള മേ?
ഇവരും പറയുന്നത് ഇവര് അവരുടെ നാട്ടിൽ വലുത് കണ്ടിട്ടുണ്ട്, ഇത്ര വലുതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവര് കാണുന്ന ആദ്യമായിട്ട്, ഇവര് മാത്രമല്ല ഞങ്ങൾ എല്ലാരും കാണുന്ന വലിയ ഏറ്റവും വലിയൊരു ചക്ക ഈ ചക്കയാണ് കേട്ടോ. വാർത്ത വന്നു, ഇത് ആദ്യം വരുന്നത് മീഡിയാവണലാണ്. മീഡിയാവണൽ വാർത്തയില് മിനിങ്ങാന്ന് വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ അതുമെല്ലാം അത് കണ്ടുകൊണ്ടാണ് ഇടുക്കി വിഷംകാർ വന്നു. അതുപോലെ നമ്മുടെ കൃഷി ഓഫീസറും ഒക്കെ ഈ വാർത്ത കണ്ടുകൊണ്ടാണ് വരുന്നത് തന്നെ. കൃഷി ഓഫീസിനെ നമ്മൾ അറിയിച്ചു, അറിയിച്ചിട്ടാണ് പുള്ളി വന്നത്. അപ്പോൾ ഈ ഒരു ചക്കയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 54 കിലോ ആണ് കേട്ടോ. നമ്മൾ സാധാരണ, ഞാൻ ഇത്രയും വലിയൊരു ചക്ക കണ്ടിട്ടില്ല. ഞാൻ കടയിൽ അരിച്ചാക്ക എടുക്കുന്നതാണ്, നമുക്കപ്പോൾ 50 കിലോ ഉള്ള ചാക്ക് വരും. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടും വലിയൊരു ചക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 94 സെൻറ്റിമീറ്ററാണ്, ടോപ്പ് ടു ബോട്ടം വരുന്നത് കേട്ടോ. അപ്പം അണ്ണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിന്നസ് ബുക്കിൽ വരുന്നത് അതി താഴെയുള്ള ചക്കകളാണ്, ഗിന്നസ് ബുക്കിലുള്ള ചക്ക തന്നെ. അപ്പോൾ ഇത് നമുക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടാനായിട്ട് ചാൻസ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, അത് എത്തുമെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ തന്നെ ഒരു കാര്യമാണ്. അതായത് എന്താ പറയുന്നത്, പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ഒരു വരദാനമാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാ ഈ ഒരു ചക്ക നമ്മൾ നോർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും താ എൻ്റെ ഏകദേശം ഒരു പകുതി സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്, എൻ്റെ പകുതി തന്നെയുണ്ട് ചക്ക. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ഈ ഒരു ഭീമൻ ചക്ക. ഈ ഒരു ചക്ക നമ്മുടെ ഭൂമിയിൽ വന്നിട്ട് ഇപ്പം 5 ദിവസമായി, ആകാശത്തുനിന്ന് മണ്ടേന്ന് ഭൂമിയിൽ വന്നിട്ട് 5 ദിവസമായി. അപ്പോൾ ഈ ഒരു ചക്ക പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നേരെ നിൽക്കുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ച് നിർത്താൻ വലിയ പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുഴിച്ചക്കയുണ്ട്, പെട്ടെന്ന് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചക്ക നമുക്ക് അടുത്ത തന്നെ പരിപാടി, ഇത് വെച്ചോണ്ടിരിക്കാനാണോ അതോ അല്ല? ഇനിയിപ്പം ആവശ്യക്കാർക്ക് കുറച്ച് കൊടുക്കുക, വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ അല്ലെങ്കിൽ ഇത് കേടായി പോകത്തേ ഉള്ളൂ. ഇതിന്റെ ചൊളയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ലേ. വലിപ്പമുള്ള ചൊളയാണോ? വലിപ്പമുള്ള ചൊളയാ. ഇതിന്റെ മറ്റു ചക്കൾ നമ്മൾ മുറിച്ച് നേരത്തെ ഇവിടെ നോക്കിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഇത് ഫുള്ള് ചൊളയാണ്, നല്ല രസമായിരിക്കും കേട്ടോ ഇത് കാണാൻ. ചങ്ങണി കുറവാണ് ഇതിനകത്ത്. തൊണ്ടുകട്ടി എങ്ങനെ വരുന്നത്? കുറവാണ് ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഭീമൻ ചക്കയുടെ ചെറിയ വിശേഷങ്ങൾ. ഇത് വളമൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇതല്ല കൃഷിക്ക് വളമോ ഇതൊന്നും ഇല്ല. ചുമ്മാ ഇത് നമ്മളെ കൃഷി കായ്ച്ചു വന്നതാണ്, യാതൊരു വളങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നിങ്ങൾ ഈ ഒരു ചക്ക, ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതിലും ഭീമൻ ചക്കകളെങ്ങുമില്ല, ഇതിൽ താഴെയുള്ള ചക്കകളാണ് നമുക്ക് കാണുന്നത്. അപ്പം ഈ ഒരു ചക്ക തന്നെയാണ് നമ്മുടെ യൂട്യൂബിലുള്ള കേരളത്തിലെ വീഡിയോകളിൽ ഏറ്റവും വലിയ ചക്ക. ഈ ഒരു ചക്ക തന്നെയാണ്, 55 കിലോ അടുത്ത് വെയിറ്റുള്ള ചക്ക. അപ്പോൾ ഈ ഒരു ചക്കയ്ക്ക് ഗിന്നസ് ബുക്ക്, ഗിന്നസ് അവാർഡ്സ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഇത് ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനും എനിക്കും ഒക്കെ ഒരു മുതൽക്കൂട്ടാകും, നമ്മുടെ ഇടുക്കി ജില്ലയ്ക്കും ഒരു മുതൽക്കൂട്ടാകും. അപ്പോൾ ഇതിലും വലിയ ചക്ക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് അതുമായിട്ടൊന്ന് കോമ്പീറ്റ് ചെയ്ത് നോക്കാനായിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചക്ക ഇതുതന്നെയാണ്. ഇതിൻ്റെ പകുതിയുള്ള ചക്കയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വെയിറ്റുള്ള ഒരു വലിയ വലിപ്പമുള്ള ചക്ക നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 90 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ചക്ക ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ സംഭവം ഗിന്നസ് അവാർഡ്സ് കിട്ടാനുള്ള ഒരു ചക്ക തന്നെയാണ്. നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഡയറക്റ്റ് ഇത് ഗിന്നസ് ബുക്കിൽ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ അറിയാമെങ്കിൽ അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം. നമ്മുടെ ചാനൽ വഴി ഈ ഒരു ചക്ക ഗിന്നസ് ബുക്കിൽ എത്തുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഭീമൻ ചക്കയുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് ഈസ് അഷിക് സൈനിങ് ഓഫ്.